ഹലോ ഗൈസ്, മേറ്റ് സീ ദ വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ വയനാട്ടിലെ എപ്പിസോഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വയനാട് രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഒന്നാമത്തെ എപ്പിസോഡ് ഇന്നലത്തെ കാഴ്ചകൾ കാണാത്തവർ എന്തായാലും ആ വീഡിയോസ് എന്തായാലും സ്കിപ്പ് ചെയ്ത് കാണേണ്ടതാണ്. ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ മിസ്റ്റി എന്ന് പറയുന്ന ഹിൽസ് എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, നല്ല ലൈറ്റ്, രാത്രി നല്ല ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഇന്നലെ നമ്മൾ വരുമ്പോൾ ലേറ്റ് ആയിരുന്നു, ഏത് ഷട്ടർ ആയതുകൊണ്ടാണ് രാത്രി വീഡിയോസ് ചെയ്യാണ്ടിരുന്നത്. ഇപ്പം നല്ല ഒരു നല്ല തേയില തോട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കേട്ടോ, നല്ല ചെറുതായിട്ട് കോട മഞ്ഞലും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നില്ല. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് എടുത്തൊരു ബുഫേ ആകുമ്പോൾ കാണിച്ചു തരാം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ. ഇതാണ് ലിഫ്റ്റ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് ബുഫേയാണ്, ബുഫേ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടുത്തെ ഇതാണ് ഇവിടുത്തെ ബുഫേ. ഇവിടെ ബ്രെഡ് ഉണ്ട്, ബ്രെഡും കാര്യങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇഡ്ഡലി ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് സംഭവം സാമ്പാർ ചട്നി ഉണ്ട്. പിന്നെ വേറെന്തെങ്കിലും ഇവിടെ ഇത് വെള്ളയപ്പം വേറെന്തോ പൂരി, അത് എന്താ പറയുക, ബാജി. ഇതൊക്കെയാണ് ഇവിടുത്തെ ബുഫേൻ്റെ ഫുഡുകൾ. ഓക്കെ, ഇവിടെ നമുക്ക് ചായ ഐറ്റംസ് എടുക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവരും ഫുഡ് കഴിക്കുന്നുണ്ട്. ഇടുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചു ഓരോ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് അമ്മ, ഗുഡ് മോർണിംഗ്. ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ, ഹോട്ടൽ മിസ്റ്റി ഗേറ്റ്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങി, നമ്മൾ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഇവിടെ ചെയിൻ ട്രീ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കാണാൻ നമ്മൾ പോകുന്നത്. ഓക്കെ, ചെയിൻ ട്രീനെ ഞാൻ അവിടെ എത്തി ചെയിൻ ട്രീനെ പറ്റിയിട്ട് കാര്യങ്ങൾ പറയാം. ഏകദേശം നല്ലതാണ്, നല്ല തണുപ്പുണ്ട് ഇവിടെ. ഇതാ ഇവിടുന്ന് ഏകദേശം ഒരു ഇത് അടുത്ത് തന്നെ ഒരു 1 മിനിറ്റ് വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് ചെയിൻ ട്രീ. ഈ മിസ്റ്റി ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ അല്ല ഇതല്ലേ ചെയിൻ ട്രീ. ഇതാ കരിന്തണ്ടൻ സ്മാരകം. അപ്പോൾ കരിന്തണ്ടൻ സ്മാരകം അവിടെ ബോർഡിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. 1700-ഉം 1750 കാലഘട്ടത്തിൽ ചിപ്പിലിത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയ മൂപ്പനാണ് കരിന്തണ്ടൻ. താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവായി ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. മൂപ്പൻ്റെ ആത്മാവ് ഈ ചങ്ങലയിൽ കുടികൊള്ളുന്നു. മാർച്ച് മാസത്തിലെ 2ാം ഞായറാഴ്ചയാണ് കരിന്തണ്ടൻ്റെ പ്രതിദിനം. അതായത് ആ അതെ അതെ അതെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഐതിഹ്യം. ചെയിൻ ട്രീ ഇതുണ്ട്. ഈ എന്താ പറയുക, ബ്രിട്ടീഷ് താമരശ്ശേരി ചുരം കണ്ടെത്താൻ വേണ്ടി ബ്രിട്ടീഷുകാരെ അതിനെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഈ കരിന്തണ്ടൻ എന്ന് പറയുന്നത്. ആ കരിന്തണ്ടനെ കുറേ കാലത്തിന് ശേഷം അവർ ബ്രിട്ടീഷുകാർ എന്നെ കൊന്നു കളഞ്ഞു. അയാളുടെ ആത്മാവിനെ ഈ മരത്തിൽ തളച്ചു എന്നാണ് ഐതിഹ്യം. നമുക്കിവിടെ കാണാം, ഈ മരത്തിനോടൊപ്പം തന്നെ ഈ ചങ്ങലയും കൂടി വളരുമെന്നാണ് അല്ലേ, ചങ്ങലയും കൂടി വളരുമെന്നാണ് അതിൻ്റെ ഐതിഹ്യം. കണ്ടോ, അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ വഴി താമരശ്ശേരി ചുരം വഴി പോകുന്ന യാത്രക്കാർ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിരുന്നു. അത് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ഈ ഒരു മരത്തിലേക്ക് തളച്ചിട്ടതെന്നാണ് ഐതിഹ്യം. ഉണ്ടോ, ഇവിടെ വിളക്കെല്ലാം കത്തിച്ചൊരു എന്താ പറയുക, പൂജയും മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഇതൊരു ആൽമരമെന്നുണ്ടല്ലേ, ആൽമരമാണ്. ഓക്കെ, ഇതാണ് കേട്ടോ കരിന്തണ്ടൻ സ്മാരകം. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇവിടെ വന്നത്. ഓക്കെ, കരിന്തണ്ടൻ സ്മാരകം ലക്കിടി വ്യൂ പോയിൻ്റ് അല്ലേ നമ്മൾ പോകുന്നത്. നമ്മുടെ അടുത്ത് പോകുന്നത് ഇന്ന് കുറേ കാഴ്ചകൾ നമ്മൾ കാണിക്കാനുണ്ട്. പൂക്കോട് ലേക്ക് ലക്കിടി വ്യൂ പോയിൻ്റ്, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. രണ്ടാമത്തെ ദിവസത്തെ വയനാട്ടിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്ത് എല്ലാവരും കാണുക. ഒരുപാട് നല്ല നല്ല വയനാട്ടിലെ നല്ല നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ഫാമിലി ട്രിപ്പാണ്. നമ്മൾ കാണുന്ന കാഴ്ചകളായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ലക്കിടി വ്യൂ പോയിൻറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. വയനാട് താമരശ്ശേരി ചുരത്തിൻ്റെ നല്ല ഗംഭീരമായ ഒരു വ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. വെൽക്കം ടു വയനാട് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, ഇതിൻ്റെ ബാക്കിലാണ് ലക്കിടി വ്യൂ പോയിൻ്റ് ഉള്ളത്. ഇവിടെ ഒരു ബോർഡ് കാണാം, കേട്ടോ, ക്ലീൻ പുതുപ്പാടിയിലേക്ക് സ്വാഗതം. പശ്ചിമഘട്ട മലനിരകൾ പ്രകൃതിയുടെ വരദാനമാണ്, അത് മലിനമാവാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ചുരത്തിൽ അനധികൃതമായി പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ചുരം പൂർണ്ണമായ സി സി ടി നിരീക്ഷണത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ലക്കിടി വ്യൂ പോയിൻ്റ്. നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ നമ്മൾ റോഡുകളിൽ കാണാൻ സാധിക്കും. കണ്ടോ, ഒരുപാട് ഹെയർ പിൻ വളവുകളെല്ലാം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണുന്നതാണ്. ഭയങ്കര മനോഹരമായ ദൃശ്യമാണ്. കണ്ടോ, നല്ല മലയുടെ നടുവിലേക്ക് കൂടി റോഡ് പോകുന്നുണ്ടോ, ഗംഭീരമായ ലക്കിടി വ്യൂ പോയിൻ്റ്. കണ്ടോ,
ചുട്ടു അങ്കിന്ന് ബൈക്ക് പോയി. അയ്യോ കൃഷ്ണമാരെയും അങ്കികളുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്കടി വ്യൂ പോയിന്റ് കണ്ടിട്ട് നമ്മൾ നടന്ന് വാനിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളിപ്പോൾ പൂക്കോട് ലേക്ക് വന്നിരിക്കുകയാണ്. പൂക്കോട് ലേക്കിൻ്റെ അഡൾട്ടിൻ്റെ ചാർജ് തന്നെ 30 രൂപയാണ്. ചിൽഡ്രണ് 20, ക്യാമറ 50, പിന്നെ ക്യാമറ 150. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ നമ്മൾ കാണാൻ സാധിക്കും. ഭയങ്കര തിരക്കാണ്ട്, ഇഷ്ടമാതിരി ഒരു രക്ഷയില്ലാതെ തിരക്കാം. ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്, ഭയങ്കര തിരക്കാം. ഇതിന് എൻട്രൻസ് തന്നെ ഉണ്ടോ? പൂക്കോട് ലേക്ക് ടൂർ റിസോർട്ട് മാറ്റിട്ട് ബോട്ടിംഗ് ഉണ്ട്, ചിൽഡ്രൻസ് പാർക്ക്, എക്യൂറിയം, ഫിഷ് പാർക്ക്, മാജിക് മിറർ, ജോഗിങ്, ഹാൻഡിക്രാഫ്റ്റ്, കഫറ്റീരിയ, സൈക്ലിംഗ്, അതിൻ്റെ അവർ തന്നെ കുറഞ്ഞത് നമുക്ക് കിട്ടുന്നുണ്ട്. കുറഞ്ഞിട്ടുണ്ടോ? നമ്മളിത് പൂക്കോട് ലേക്കിലാണ്. പൂക്കോട് ലേക്കിൽ ഇവിടെ നമുക്ക് പെഡൽ ബോട്ടുണ്ട്, നമുക്ക് വേണമെങ്കിൽ തോന്നിയിട്ടുള്ള ബോട്ടിലും കയറാൻ പറ്റും. ഒരുപാട് ബോട്ടുകൾ സർവീസുകളുണ്ട്. ഇത് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഇരുന്ന് വെയിറ്റ് ചെയ്യണം. ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു, ഹായ് പറഞ്ഞു, ഹായ് 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 എന്തോ ഹായ് പറഞ്ഞു. ബോട്ട് കയറാൻ പോവുകയാണ്. ഹായ് പറഞ്ഞു. അച്ഛ അങ്ങായില്ല, അച്ഛ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ പൂക്കോട് ലേക്കിൽ ബോട്ടിങ്ങിൽ കയറിയിരിക്കുകയാണ്. അഞ്ചു അൻപേ, ഹായ് പറ, ഹായ് 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 ഹായ്. എത്രയാ ബോട്ടുകൾ? നല്ല ഗംഭീര ലേക്കാണിത്. ഏകദേശം സമുദ്രം നിരപ്പിൽ നിന്ന് 2600 അടി മുകളിൽ കിടക്കുന്ന അതിമനോഹരമായ പൂക്കോട് ലേക്കിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ പെഡൽ ബോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. പൂക്കോട് ലേക്ക്, പൂക്കോട് ലേക്ക്, പൂക്കോട് ലേക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. അമ്മയെങ്ങനെ അടിപൊളിയല്ല? ഗംഭീര സംഭവമല്ല അമ്മേൻ്റെ ആദ്യത്തെ ബോട്ട് എക്സ്പോർട്ടിംഗ് എക്സ്പീരിയൻസ്? ഇത് ഇവിടെ ഇവിടെ സൈക്ലിങ്ങും പിന്നെ വാക്കിംഗ് വേയും എല്ലാം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഉണ്ടോ നാരങ്ങാ എക്സ്പീരിയൻസ് പറയും? വാ, ഉപ്പിലിട്ടാ അറിയാം. നല്ല നല്ല പൈനാപ്പിൾ ഇത് സാധനം. നമ്മളിപ്പോൾ നമ്മൾ അബു സലീമിൻ്റെ 1980's നൊസ്റ്റാളജിക് റെസ്റ്റോറൻറ്റ് എന്ന കൽപ്പേട്ടിലെ റെസ്റ്റോറൻറ്റാണിത്. നല്ല ഗംഭീര സംഭവമാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ചോറും കറിയും നല്ല അടിപൊളി ഫുഡുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടുനോക്കാം, നല്ല കയറി നോക്കാം. സംഭവം നല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. കണ്ട് കാണുമ്പോൾ തന്നെ ഒരു ഹോംലി ഫീലിംഗ് സംഭവമാണ്. പത്തായം തന്നെയുണ്ട്. പത്തായം തന്നെ ഇവിടെ കുറേ ചായപ്പൊടികളും മറ്റൊരു സംഭവങ്ങളുണ്ട്, അതേ നമുക്ക് കാണിക്കാം. അതിന് മുന്നേ 1980's ടീ ഷോപ്പ് വേണ്ടി നമുക്കിവിടെ ബോർഡ് കാണാം. നല്ല തിരക്കുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ഫിലിം സ്റ്റാർസിൻ്റെ ഫോട്ടോസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അക്ഷമാരി ഫോട്ടോസ് ഉണ്ട്. മമ്മൂട്ടിൻ്റെയും അബു സലീമിൻ്റെയും സിറാജിൻ്റെയും ഒരുപാട് ഫോട്ടോസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഗംഭീര ഫീലാണ്. ഇതാണ് ഇതിൻ്റെ ക്യാഷ് കൗണ്ടർ. ഗംഭീര സംഭവമാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. ഇഷ്ടമാതിരി ഓണത്തിൻ്റെ സദ്യ പോലെ ഉണ്ട്. കൂട്ട് കൂട്ടുകറി ഗംഭീര ഐറ്റംസാണ്. ഓക്കെ, പൊളിച്ചല്ലോ തകർത്തു. ഫിഷ് പൊളിച്ചതിൻ്റെ നമുക്ക് തുറന്നു. നീ തുറന്നു, നീ തുറന്നു, തുറന്നു. ഫിഷ് പൊള്ളിച്ച് തുറന്നു തന്നെ. പൊള്ളിച്ചതിൻ്റെ ഉള്ളു നിൽക്കോ. ഇതാണ് അയക്കുറ ഫിഷ് പൊള്ളിച്ചത്. ഗംഭീരമാണ്. ചോറ് വന്നില്ല, ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ചെറിയ ടേസ്റ്റ് നോക്കാലോ. ഇതാണ് സാധനം. ഫിഷ് പൊള്ളിച്ചൊന്ന് ടേസ്റ്റ് നോക്കാം. സൂപ്പർ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. മീൻകറി, സാമ്പാർ, ഒരുപാട് സംഭവങ്ങളുണ്ട്. സൈഡുണ്ട്, അയക്കുറ പൊള്ളിച്ചതുണ്ട്, പിന്നെ അയിലേക്ക് കൊണ്ട് വരാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയില്ല ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. ഓക്കെ, പേരൊന്നും പറഞ്ഞോ? മനോജ് അല്ലേ? എത്ര പേര് ഇവിടെ വർക്ക് ചെയ്യുന്നത്? കുറച്ചായിട്ടുള്ളൂ. ഓക്കെ, ഒരുപാട് കസ്റ്റമേഴ്സ് ഡെയിലി വരുന്നുണ്ടല്ലോ ഇവിടെ. ഓക്കെ, നല്ല നല്ല ഫുഡാണ്, നല്ല നല്ലൊരു ആംബിയൻസ് ആണ്, നല്ലൊരു ആ പാട്ടും അത് ഇതും. 1980's അല്ലേ? ഓക്കെ, ഇത് എത്ര കാലം തുടങ്ങിയിട്ട്? 7 വർഷത്തോളം തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, എങ്ങനെയാണ് സ്ഥലം? എവിടെയും വയനാട് തന്നെ അല്ലേ? കാണാം അല്ലേ? 1980's എഴുതിയിട്ടുണ്ട്.
ചേട്ടൻ്റെ പേര് എന്താ? എൻ്റെ പേര് ബിജു അല്ലേ. ബിജു അപ്പോൾ കുറെ ആൾക്കാരുണ്ട്, നല്ല നല്ല ഫ്രണ്ട്ലി ആണ്, എല്ലാവരും നല്ല രീതിയിലാണ് ഭക്ഷണം വിളമ്പുന്നത്, നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പോ കുറുവാ ദ്വീപിൽ എത്തിയിരിക്കുകയാണ്. കുറുവാ ദ്വീപിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ ഒരു ചങ്ങടത്തെ കയറിയിട്ട് നമുക്കിങ്ങനെ വെള്ളത്തിലേക്ക് കൂടി പോകാൻ പറ്റും. നമുക്ക് നോക്കാം എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളത്. ഓക്കെ, ചങ്ങടത്തിൽ പോകുന്ന കാഴ്ചകളായിരിക്കും നിങ്ങളിനി കാണാൻ പോകുന്നത്. നമ്മുടെ കൂടെ അതാ നമ്മുടെ ഡുണ്ടൂസ് ഉണ്ട്. ഡുണ്ടൂസ് യാത്ര ചെയ്തില്ല, ഡുണ്ടൂസ് യാത്ര ചെയ്യുന്നില്ല, ഡുണ്ടൂസ് യാത്ര ചെയ്യുന്നില്ല ഒരു. അപ്പോൾ ഡുണ്ടൂസ് യാത്ര ചെയ്യുന്നില്ല. നമ്മുടെ സുട്ടും വയനാടിന് ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസത്തെ തിരിച്ചു വരുമ്പോൾ 5 മണിയാവും. അവസാനത്തെ ലൊക്കേഷൻ ആണിത്. എന്തല്ലോ കത്തിയടി, അവസാനത്തെ ലൊക്കേഷൻ തടഞ്ഞു പോവാണോ? നമ്മൾ ക്യാമറ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ റോപ്പിലേക്ക് കൂടിയാണ് ചങ്ങാടം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ അപ്പുറത്തെ കരയിലേക്ക് പോകുന്നത് കേട്ടോ. ഈ ചങ്ങാടത്തിൻ്റെ മോഡൽ ഇതാണ് ചങ്ങാടം. ഒരുപാടാക്കി ഇരിക്കാന്നുണ്ടല്ലേ, 7 മുതൽ 14 വരെ ഇരിക്കാൻ പറ്റുന്ന വലിയ ചങ്ങാടമാണ്. ചേച്ചിയും പറഞ്ഞുള്ള ഒരു ഹായ് പറഞ്ഞു, ഒരു ഹായ് പറയും. ഹായ് ഹായ് പറയും. ആ ഭയങ്കര ദേഷ്യത്തിലാ, കുറച്ച് ദേശക്കാരനാണ് ഇപ്പോൾ. എന്താ അറിയില്ല, ഇവിടെ പലതരത്തിലുള്ള ഐസ്ക്രീമുകൾ നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഏതൊക്കെ ഫ്ലേവേഴ്സ് ചോക്ലേറ്റ് എല്ലാം ഉണ്ടല്ലോ, കുറേ ഐസ്ക്രീംസ് ഉണ്ടോ? നിങ്ങളെ ഐസ്ക്രീം ഓടിക്കുന്നത് ഇത് ബ്ലാക്ക് കറന്റ്? ഓ ലുക്ക് ലുക്ക് ഓടിച്ചോ, ലുക്ക് ചെയ്തോ. ബട്ടർ സ്കോച്ച്, ചിക്കൻ ബട്ടർ സ്കോച്ച്. എനിക്കൊന്നും വേണ്ട, എനിക്ക് കുറച്ച് വെള്ളം മതി. ഒരു വെള്ളം തരുമോ ചേച്ചി? ഒരു കുപ്പി വെള്ളം കൊടുക്കുക. കുപ്പി വെള്ളം തന്നാൽ മതി. നമ്മൾ ചങ്ങാടത്തിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മൾ കണ്ടോളൂ, ഇതാണ് നമ്മുടെ കുറുവാ ദ്വീപിലെ അതിമനോഹരമായ മുളക് കൊണ്ടുണ്ടാക്കിയ ചങ്ങാടം. ഇതിലേക്ക് കയറിയിട്ടാണ് നമ്മൾ പോകേണ്ടത് അങ്ങോട്ടേക്ക്. ഓക്കെ, ഇനി കയറിക്കോ. ഓക്കെ, ഭയങ്കര സംഭവം ചേട്ടനാ. ഈ കയർ പിടിച്ചിട്ടാണ് അവർ അങ്ങോട്ടേക്ക് ഇതാക്കുന്നത്. നോക്കാം, നമുക്ക് അൻപ എടുണ്ട്. അൻപ ഇങ്ങനെ അമ്മ അമ്മ എന്ന് വെച്ചാൽ കരയുന്നുണ്ട്. സാറിൽ നമുക്ക് കയറാം എന്തായാലും. ലെറ്റ്സ് ഗോ. നിങ്ങളെ പേരെന്താ? ശങ്കർ. നിങ്ങൾ കുറെ കല്ലോ വർക്കിംഗ്? ഇത് എത്ര മണി വരെ ശരിക്കും? ഇത് 4 വരെ അല്ലേ? ഇത് എങ്ങോട്ടാ പോകുന്നത്? ഇത് അയലണ്ടിൽ പോകുന്നില്ല എന്നോടല്ലേ. ഓക്കെ, ഞാൻ കയറട്ടെ. കബരി പോഴല്ലേ? നടക്കാനും മങ്കിനെ കാണാനല്ലോ, അൻപേ മങ്കിനെ കാണാനല്ലോ. ചെറിയ ചെറിയ എന്നെ പോലെ ചെക്കൻ കാണാൻ തുഴഞ്ഞു പോകുന്നു. നോക്കിയട്ടെ, ഇനി ഇടുന്ന അമ്മ അമ്മ വെച്ച് കരയിൽ ആടുന്ന വെട്ടം തുഴഞ്ഞു പോകുന്നു. വെള്ളം കയറും അല്ലേ? വാൽമീകി ട്രൈബൽ മ്യൂസിയം. അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെടുത്തി പ്രകൃതിയോടെ എനിക്ക് ചേർത്ത് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഓരോന്നും. ഓരോ സെക്ഷൻ തിരിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് സെക്ഷൻ കെമിസ്ട്രി ഓഫ് നേച്ചർ, അതായത് പ്രകൃതിയുടെ പ്രണയം മരങ്ങളിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു സ്പിരിച്വൽ സോൺ ഉണ്ട്, ശ്രീബുദ്ധൻ്റെ ട്രാൻസ്ഫിഗറേഷൻ, അത് അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ തൊട്ട് ആഫ്റ്റർ ഡെത്ത് വരെ കാണിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും ബോർഡ് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ വയനാടിൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവരെന്തായാലും വീഡിയോ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വൈബോ വിട്ടു സൈനിങ് ഓഫ്.